എല്ലാവരും നമസ്കാരം. എൻ്റെ പേര് ഇന്ദു തമ്പി. ഞാനൊരു ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായ ഒരു വിഷയമാണ്. ഇത്ര പ്രധാനമായിട്ടും ഇത് ഒരുപാട് പേര് സംസാരിക്കാത്ത ഒരു വിഷയവും കൂടെയാണ്. അതായത് ടൈപ്പ് 1 ഡയബറ്റിക്കും, അതായത് ഒരു ടൈപ്പ് 1 ഡയബറ്റിക് എന്നെപ്പോലെ ടൈപ്പ് 1 ഡയബറ്റിക്കും വിവാഹ ജീവിതം, എന്താണ് കുട്ടികളുണ്ടാകുക, ലൈംഗിക ബന്ധം എന്നീ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാത്തതുകൊണ്ട് ഒരുപാട് ടൈപ്പ് 1 ഡയബറ്റിക്സുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. കല്യാണം പ്രായമാകുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധമായ വിശ്വാസം കാരണം അവരുടെ ഒരുപാട് മനഃപ്രയാസവും കല്യാണം കിട്ടാതെ വരികയും ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഇത് മാറണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു, ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ഡോക്ടർ, അതായത് നല്ലൊരു പേര് കേട്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ള ഒരു ഡോക്ടർ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ വിലയുണ്ടാവും. ആൾക്കാർ വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെറുതെ പറയുന്നത് പോലെയല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടർ, അതായത് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്, ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡോക്ടേഴ്സ് ഇൻ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയാം. അപ്പോൾ ഈ ഡോക്ടർ, അതായത് എൻ്റെ ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ഈ ഡോക്ടറോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് പൊതുവേ എൻ്റെ അടുത്ത് ടൈപ്പ് 1 ഡയബറ്റിക് കുട്ടികളോ ടൈപ്പ് 1 ഡയബറ്റിക് കുട്ടികളുടെ മാതാപിതാക്കളോ അതോ നാലാമതും അഞ്ചാമതും പേരായ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഡോക്ടറോട് ചോദിക്കുകയും ഡോക്ടർ അതിനുള്ള ഉത്തരം എനിക്ക് പറഞ്ഞു തരികയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ ഗോസ്. അപ്പോൾ ഡോക്ടറിനോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം, ടൈപ്പ് 1 ഡയബറ്റിക് ആയ കുട്ടികൾ, അതായത് എന്നെ പോലത്തെ ടൈപ്പ് 1 ഡയബറ്റിക് ആയ ആണും പെണ്ണുമായ കുട്ടികൾക്ക് വളർന്ന് വലുതായി വിവാഹ ജീവിതം സാധ്യമാണോ അല്ലയോ? അയ്യോ, എന്തൊരു അബദ്ധമാണ് ഈ ചോദ്യം. നമുക്ക് ഒരാൾ വാച്ച് കെട്ടിയത് കൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ അല്ലേ? ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ടെങ്കിൽ കല്യാണത്തിന് എന്ത് തടസ്സം? ഒരു കുഴപ്പമില്ല, ചികിത്സ ഇല്ലാത്ത രോഗമാണെങ്കിലല്ലേ നമുക്ക് പലതിനും തടസ്സമാകുന്നുള്ളൂ. ഇത് ഗംഭീര ചികിത്സാവിധികൾ, സാങ്കേതിക വിദ്യകളെല്ലാം, അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ കല്യാണത്തിന് എന്ത് തടസ്സം? എൻ്റെ തന്നെ 100 കണക്കിന് കുട്ടികളാണ്, ഞാൻ ടൈപ്പ് 1 ഡയബറ്റീസ് ചികിത്സ തുടങ്ങിയിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ തന്നെ വളരെ കുഞ്ഞിലെ കണ്ട് 100 കണക്കിന് ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുഞ്ഞുങ്ങളാണ് വലുതായി. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ആണും പെണ്ണും കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അവരിപ്പോഴും ഞങ്ങൾ വന്ന് കാണുന്നു. കാര്യം ഓർക്കണം, ഇവർ കല്യാണം കഴിക്കുന്നതിന് മുൻപും കല്യാണം കഴിച്ചതിന് ശേഷവും ഡയബറ്റീസ് നന്നായിട്ട് ചികിത്സിക്കണം. അതിനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം, അതിനുള്ള വിൽ പവർ വേണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കറിയാം, പക്ഷെ അതെല്ലാം വരുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാർക്ക് മാത്രമാണ്. പിന്നെ ഒരു കാര്യം ഓർക്കണം, നമുക്ക് 4 പ്രാവശ്യം ഇഞ്ചക്ഷൻസ് എടുക്കുകയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇഞ്ചക്ഷൻസ് എടുക്കുകയോ ഒരു ദിവസം 6-8 പ്രാവശ്യം രക്തം കുത്തി പരിശോധിക്കുന്നവരോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങും അതുപോലെ ആർട്ടിഫിഷ്യൽ പാൻക്രിയാസോ ഇൻസുലിൻ പമ്പോ ഉപയോഗിക്കുമ്പോൾ അയ്യോ ആ കുട്ടി അതെല്ലാം കടുപ്പിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്, അതുകൊണ്ട് അതിനെ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നതാണ് അബദ്ധമാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രോഗികൾ, കൂടുതൽ പ്രാവശ്യം ഇഞ്ചക്ഷൻസ് എടുക്കുന്നവരും കൂടുതൽ പ്രാവശ്യം രക്തം പരിശോധിക്കുന്നവരുമാണ് വാസ്തവത്തിൽ പ്രമേഹം കാരണമുള്ള ഒരു കോംപ്ലിക്കേഷൻസും വരാത്ത ആൾക്കാർ. പിന്നെ ഒരു രഹസ്യമാണ് പറയാം, വലിയ രഹസ്യമാണ് ആർക്കും പറയല്ലോ. അതായത് ഈ പ്രമേഹ രോഗി എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ എല്ലാം ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാണ്, കൂടെ കൂടെ ലാബിൽ പരിശോധനകളും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് സത്യത്തിൽ മറ്റുള്ളവർക്കാളും കൂടുതലാണ് ആയുധീർഘ്യം. അതുകൊണ്ട് പ്രമേഹമുള്ള ഒരാളിനെ കെട്ടരുതെന്നും കെട്ടിക്കഴിഞ്ഞാൽ അതും ഇതൊക്കെ വരുമെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ്, അബദ്ധമാണ്. രോഗം ചികിത്സിക്കാത്തവരുമൊക്കെ അത് അബദ്ധമായിരിക്കും. അപ്പോൾ കേട്ടല്ലോ, ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു മാറാ രോഗമാണെങ്കിൽ പോലും കറക്റ്റായ ചികിത്സ നേടിയാൽ അത് നന്നായിട്ട് യാതൊരു പ്രയാസം ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അങ്ങനെ പറ്റിത്തെളിഞ്ഞ് എത്ര പേരാണ് നമ്മുടെ മുന്നിലുള്ളത്? ഇപ്പോഴത്തെ ലോകത്ത് ഒരുപാട് ടെക്നോളജീസ് നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ലഭ്യമാണ്. പഴയ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് അതിനെക്കുറിച്ച് നല്ല വിവരം നമ്മൾ മനസ്സിലാക്കണം. നന്നായിട്ട് നമ്മൾ നമ്മുടെ അസുഖം നന്നായിട്ട് കൊണ്ടുപോയാൽ
യാതൊരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് കുടുംബജീവിതം ജീവിക്കാം. അപ്പോൾ ഡോക്ടറിനോടുള്ള എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളപ്പോഴത്തേക്ക് സത്യത്തിൽ അത് സയൻറ്റിഫിക് ആയിട്ട് പ്രോട്ടോക്കോൾ പ്രകാരം ചികിത്സിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കാൾ കുറവായിരിക്കും. കാരണം അവർ കൃത്യമായിട്ട് വാക്സിനേറ്റ് ചെയ്യുന്നു, എല്ലാ വർഷവും വാക്സിനേഷൻ എടുക്കുന്നു, 3 വർഷം കൂടുമ്പോഴത്തേക്ക് എല്ലാ പരിശോധനകളും ലാബിൽ നടത്തുന്നു. അപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് വാസ്തവത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് കുറവായിരിക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാതിരിക്കുകയും കൃത്യമായ ചികിത്സ സ്വീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും, മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതില്ല ഞാൻ പറയുന്നില്ല, കള്ളം പറയുന്നില്ല. പക്ഷേ ഓൾവേസ് റിമെമ്പർ, ഇഫ് യു ആർ റിസീവിങ് ദി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ദെൻ ദർ വോണ്ട് ബി എനി ഇഷ്യൂസ് റിലേറ്റഡ് ടു ഡയബറ്റീസ് ആൻഡ് ദി ലൈഫ് ഈസ് ഗോയിങ് ടു ബി മച്ച് മോർ എൻജോയ്ഫുൾ, മച്ച് മോർ എക്സൈറ്റിംഗ്. അതെ, ഡോക്ടർ പറയും പോലെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ യാതൊരു കോംപ്ലിക്കേഷൻസും കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഡോക്ടറിനോടുള്ള എൻ്റെ 3-ാമത്തെ ചോദ്യം ഇതാണ്, ടൈപ്പ് 1 ഡയബറ്റിക് ആളുകളെ കല്യാണം കഴിക്കാൻ പോകുന്നവർ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈപ്പ് 1 ഡയബറ്റീസിനെ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അതിൽ ബഹുഭൂരിപക്ഷം പേരും ഭയങ്കര പോസിറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ് ആൾക്കാരാണ്, ആണും പെണ്ണും. എനിക്ക് പരിചയമുള്ള 100 കണക്കിന് ഞങ്ങളുടെ തന്നെ ചികിത്സയിലിരിക്കുന്ന രോഗികൾ, ദേ ആർ ലീഡിങ് എ വെരി വെരി ഹാപ്പി മാരിഡ് ലൈഫ്, വെരി വെരി ഹാപ്പി മാരിഡ് ലൈഫ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഡയബറ്റീസ് ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞ് അത് നിഷേധിക്കുമ്പോൾ ഒരു നഷ്ടമായിരിക്കും പിന്നീട് സംഭവിക്കുന്നത്. ഇപ്പം എനിക്ക് തന്നെ അതുപോലെ എത്രയോ അനുഭവങ്ങളാണ്. 4 പ്രാവശ്യം ഇഞ്ചക്ഷൻസ് എടുക്കുകയാണെന്ന് അറിഞ്ഞ് അത് വേണ്ടാന്ന് നിശ്ചയിച്ച ആൾക്കാർ, ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്ന കുട്ടിയെ വിവാഹം കഴിക്കാത്ത ആൺകുട്ടി, ആ വീട്ടുകാർ സമ്മതിക്കുന്നത്, ഇതെല്ലാം പരമവിഡിതമാണ്. കാരണം ദേ ആർ മച്ച് മോർ ഹെൽത്തിയർ ദാൻ അതേഴ്സ്. പിന്നെ പ്ലീസ് റിമെമ്പർ, ഇഫ് യു ആർ വെരി മച്ച് കൺസേൺ, ആണായാലും പെണ്ണായാലും, നമ്മൾ നേരിട്ട് സംസാരിക്കുക, നേരിട്ട് സംസാരിക്കുക. എനിക്ക് ചികിത്സിക്കുന്ന ഡോക്ടറെയും അതുപോലെ അവിടുത്തെ നഴ്സിനെയും സ്റ്റാഫുകളെയൊക്കെ കാണണമെന്ന് പറയണം. അവർ ഒരുമിച്ച് പോയി അവരോട് സംസാരിക്കണം. ഏറ്റവും അവസാനം ചെയ്ത വിശദമായ ലാബ് റിപ്പോർട്ട് കണ്ട് അത് ഡിസ്കസ് ചെയ്യണം. മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് സ്വയം അത് തിരിച്ചറിയുക. എന്നിട്ട് നന്നായിട്ടാണ് ഇതൊക്കെ ചികിത്സിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കിട്ടുക, ഇത് ഒരു അംഗവൈകല്യമൊന്നുമല്ല, ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ദെയർ ആസ് എ ഡെഫിസിറ്റ്. ആൻഡ് ഇഫ് യു ക്യാൻ ആഡ് ഇൻസുലിൻ ഇൻ ടു ഇറ്റ് ആൻഡ് ഇഫ് യു ക്യാൻ എംബ്രേസ് ടെക്നോളജീസ് ദെൻ ദിസ് ഈസ് എ ഡിസീസ് വിച്ച് ക്യാൻ ബി സക്സസ്ഫുള്ളി ട്രീറ്റഡ്. അതുകൊണ്ട് പ്രമേഹം ഉണ്ട് എന്ന് കരുതി അതൊരു കുറവായി കണ്ട് വിവാഹം കഴിക്കാതിരിക്കരുത്. ആരോഗ്യം കാരണം പ്രയാസങ്ങൾ വരുന്നു ജീവിതത്തിൽ എന്ന് വെക്കുന്നത് ആരോഗ്യം നേരെ നോക്കാത്തത് കൊണ്ടാണ്. അതിപ്പോൾ ഏതൊരു സർവ്വസാധാരണമായ ഒരു മനുഷ്യന് പോലും അയാളുടെ ആരോഗ്യം അയാൾ നോക്കിയില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അയാൾക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആരോഗ്യം നന്നായിട്ട് കൊണ്ടുപോകാൻ അതിനുള്ള സപ്പോർട്ടും സഹായവും ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ലാതെ പോകാം. ഇവിടെ തീരുന്നില്ല, ഇനിയുമുണ്ട് കുറേ ചോദ്യങ്ങൾ. ഇനിയും അതിനൊക്കെ ഉത്തരവായിട്ട് ഡോക്ടർ ജ്യോതിദേവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അടുത്ത ഭാഗത്തിൽ കാണും വരെ എല്ലാവർക്കും